ന്യൂസ് റൂമിലേക്ക് വിശദമായി. തിരുവനന്തപുരത്ത് മകളുടെ വിവാഹ ദിനത്തിൽ പിതാവ് കൊല്ലപ്പെട്ടു. വർക്കല വടശ്ശേരി കോണം സ്വദേശി രാജുവിനെയാണ് പെൺകുട്ടിയുടെ മുൻ സുഹൃത്തുക്കൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. പെൺകുട്ടിക്കും മർദ്ദനമേറ്റു. ഇന്നാണ് രാജുവിന്റെ മകൾ ശ്രീലക്ഷ്മിയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. വിവാഹ പന്തലിലുണ്ടായ തർക്കത്തിലൊടുവിലാണ് ഈ മർദ്ദനത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. മൺവെട്ടികൊണ്ട് തലക്കടിച്ചാണ് ഈ രാജുവിന്റെ കൊലപാതകം. അഭിലാഷ് ആയിരുന്നു ആറ്റിങ്ങളിൽ നിന്ന്. അഭിലാഷ്, ഞെട്ടിക്കുന്ന വാർത്തയാണ് രാവിലെ തന്നെ എത്തിയത്. ഈ മുൻ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ് ഈ തർക്കത്തിലേക്കും മർദ്ദനത്തിലേക്കും ഒക്കെ എത്തിച്ച ഘടകങ്ങൾ? ഇന്നലെ രാത്രി 12 മണിയോടെ ആയിരുന്നു ഈ സംഭവം നടക്കുന്നത്. വടശ്ശേരിക്കോണം സ്വദേശി രാജനാണ് കൊല്ലപ്പെട്ടത്. ഇന്നായിരുന്നു രാജന്റെ മകൾ ശ്രീലക്ഷ്മിയുടെ വിവാഹം വർക്കല ശിവഗിരിയിൽ വെച്ച് നടക്കേണ്ടിയിരുന്നത്. ഇന്നലെ രാത്രിയിൽ വിവാഹത്തിന്റെ റിസപ്ഷനൊക്കെ കഴിഞ്ഞ ശേഷം രാത്രി 12 മണിയോടെ ഈ അയൽവാസികളായ വിഷ്ണു എന്ന യുവാവും ഇയാളുടെ 4 സുഹൃത്തുക്കളുമാണ് രാജന്റെ വീടിന് മുന്നിലെത്തിയത്. വീടിന് മുന്നിലെത്തി ബഹളം ഉണ്ടാക്കുകയും ഇത് ചോദ്യം ചെയ്യുക എന്ന് തുടർന്നുള്ള തർക്കമാണ് ഈ ദാരുണമായ കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ഈ വിഷ്ണു എന്ന യുവാവിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു രാജന്റെ മകൾ ശ്രീലക്ഷ്മിയുമായി നേരത്തെ അടുപ്പത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇത് ഇവർ തമ്മിലുള്ള വിവാഹാലോചനയും നടന്നിരുന്നു. എന്നാൽ വിഷ്ണുവിന്റെ സ്വഭാവത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം ഈ വിവാഹം ശ്രീലക്ഷ്മിയുടെ വീട്ടുകാർ വേണ്ട എന്നൊക്കെയായിരുന്നു. തുടർന്നാണ് മറ്റൊരു വിവാഹാലോചന നടക്കുകയും അത് വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഇതിന്റെ വിരോധത്തിലാണ് വിഷ്ണുവും കൂട്ടരും ഇന്നലെ രാത്രിയോടെ വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയത്. ഈ അക്രമത്തിൽ രാജനെ കൂടാതെ രാജന്റെ സമീപവാസികളായ രാജന്റെ ബന്ധുക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അതുകൂടാതെ ഈ ശ്രീലക്ഷ്മിയെയും ഈ വന്ന വിഷ്ണുവും സുഹൃത്തുക്കളും മർദ്ദിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷ്ണു ഉൾപ്പെടെയുള്ള 4 പേരെ, വിഷ്ണു വിഷ്ണുവിന്റെ സഹോദരനും ഈ സംഭവത്തിലുണ്ട്, ഇവർ രണ്ടുപേരെയും ഉൾപ്പെടെ 4 പേരെ കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഐശ്വര്യ അനിൽ കൂടി ചേരുന്നുണ്ട് ഈ വാർത്തയിലെ വിശദാംശങ്ങളുമായി. ഐശ്വര്യ, ഇപ്പോൾ അഭിലാഷ് വിശദീകരിക്കുകയായിരുന്നു സംഭവം നടന്ന സാഹചര്യം. ഇതിന്റെ കേസ് സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഈ പ്രതികൾ എന്ന് പറയുന്ന ജിഷ്ണു അടക്കമുള്ള 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമിക പരിശോധന നടക്കുകയാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകേണ്ടതുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയായിരിക്കും എത്തിച്ചായിരിക്കും അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ കല്യാണം ആലോചിക്കുകയും തുടർന്നത് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ശ്രീലക്ഷ്മിക്ക് മറ്റൊരു കല്യാണം ഉറപ്പിച്ച സാഹചര്യത്തിൽ ഇന്ന് കല്യാണം നടക്കാനിരിക്കുകയാണ്. ഇന്നലെ രാത്രി വളരെ വൈകിയും ജിഷ്ണുവും കൂട്ടുകാരും ഈ ശ്രീലക്ഷ്മിയുടെ വീട്ടിലെത്തി ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും ഏറ്റവും ഒടുവിൽ അതൊരു ദാരുണമായ കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തു. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്, എന്ത് കാരണമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ അക്കാര്യങ്ങൾ വ്യക്തത വരും. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വരേണ്ടതുണ്ട്. അതിന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വരും മണിക്കൂറിൽ വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ഐശ്വര്യ അനിലും ഒപ്പം അഭിലാഷ് ആറ്റിങ്ങലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഗ്രഹനാഥന് മകളുടെ വിവാഹ ദിനത്തിൽ, വിവാഹ തലേന്നാണ് ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഞെട്ടിക്കുന്നതാണ്. വർക്കലയ്ക്ക് സമീപത്തുനിന്ന് ഐശ്വര്യ, ഈ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്, ഇനിയും കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. അത്തരത്തിൽ പോലീസ് അത്തരത്തിലുള്ള അന്വേഷണം നടത്തുകയും ചെയ്യുന്നു. ഈ വധുവിൻ്റെ മുൻ സുഹൃത്തുക്കൾ എത്തരത്തിലാണ് ഈ അയൽക്കാരായിരുന്നു? നേരത്തെ ഒരുപാട് കാലഘട്ടത്തെ പരിചയമുള്ളവരായിരുന്നു. ഇത്രമാത്രം ഒരു പ്രതികാരത്തിലേക്ക് എത്താനുള്ള സാഹചര്യം എന്താണെന്നാണ് ഈ നാട്ടുകാരോ പരിസരവാസികളോ ഒക്കെ പറയുന്നത്? എൽഡോ, അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ശ്രീലക്ഷ്മിക്ക് മുൻപ് ഈ ജിഷ്ണുവുമായി കല്യാണം ആലോചിക്കുകയും അത്തരത്തിൽ ഉള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. പക്ഷേ ജിഷ്ണുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നല്ലതറിയാത്തതുകൊണ്ട് അവിവാഹം വേണ്ട എന്ന് വെച്ചു എന്നുള്ളതാണ് നിലവിൽ ബന്ധുക്കളിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം പിന്നീടാണ് ശ്രീലക്ഷ്മിക്ക് മറ്റൊരു കല്യാണാലോചന വരികയും ആ കല്യാണം ഉറപ്പിക്കുകയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഇന്ന് ശിവഗിരിയിൽ വെച്ച് ആ കല്യാണം നടക്കാനിരിക്കുകയാണ്. അർദ്ധരാത്രി ശ്രീലക്ഷ്മിയുടെ അച്ഛനെ
കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് ജിഷ്ണു എത്തിയത്. അത് ഒരുപക്ഷെ സ്വാഭാവികമായും ജിഷ്ണു പ്രശ്നമുണ്ടാക്കാനായിരിക്കണം ആ വീട്ടിലേക്ക് എത്തിയത്. പക്ഷെ വാക്ക് തർക്കം ഏറ്റവും ഒടുവിൽ ഒരു കൊലപാതകത്തിൽ കലാശിക്കുന്ന രീതിയിലേക്കാണ് പോയത്. എന്തായാലും എന്താണ് ശരിക്കും ഇതിന്റെ പിന്നിലുള്ള കഥ, എന്താണ് സംഭവിച്ചത്, ശ്രീലക്ഷ്മിക്ക് ജിഷ്ണുവിനെ നേരത്തെ അറിയാമായിരുന്നോ, അല്ലെങ്കിൽ എന്താണ് ഇതിന് കൊലപാതകത്തിന് ശരിക്കുമുള്ള കാരണം എന്ന് അറിയേണ്ടതുണ്ട്. അതിൽ പോലീസ് കൂടുതൽ ജിഷ്ണുവിന്റെ മൊഴിയെടുക്കേണ്ടതുണ്ട്, മറ്റു കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ശരിക്കും ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അറിയാൻ സാധിക്കുകയുള്ളൂ. ശരി, അഭിലാഷ് വീണ്ടും ചേരുകയാണ്. അഭിലാഷ് ആറ്റിങ്ങൽ, അഭിലാഷ്, ഈ നാട്ടുകാരുടെ സംസാരങ്ങളൊക്കെ എന്താണ് വ്യക്തമാകുന്നത്? അവർ പറയുന്നത് എന്താണ്, ഇങ്ങനെ വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു ആ വീട്ടുകാരും ഈ വധുവിന്റെ മുൻ സുഹൃത്തുക്കളും തമ്മിൽ? ഇത് ഐശ്വര്യ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ രാജന്റെ മകളുമായി വിവാഹം, ശ്രീലക്ഷ്മിയുമായുള്ള വിവാഹം നേരത്തെ ആലോചിച്ചിരുന്നു. ഇവർ തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്നു എന്നും നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ഈ ആലോചനയിലേക്ക് എത്തിയത്. എന്നാൽ ഈ ജിഷ്ണുവിന്റെ സ്വഭാവത്തിലെ ചില പ്രശ്നങ്ങൾ ഈ ശ്രീലക്ഷ്മിയുടെ വീട്ടുകാർ മനസ്സിലാക്കി, അതിനെ തുടർന്നാണ് വിവാഹം വേണ്ട എന്ന് വയ്ക്കുന്നത്. ശ്രീലക്ഷ്മിയും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ സന്നദ്ധയായിരുന്നു. പിന്മാറിയ ശേഷം തന്നെയാണ് അടുത്തൊരു വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കുകയും അതിലേക്ക് എത്തിയതും. ഇന്ന് കഴിഞ്ഞ ഇന്നലെ നടന്ന റിസപ്ഷനിലും ശ്രീലക്ഷ്മി വളരെ സന്തോഷവതിയായാണ് കാണപ്പെട്ടതെന്നും നാട്ടുകാർ പറയുന്നു. ഇതിനു ശേഷമാണ് രാത്രി 12 മണിയോടാണ് ഈ കാര്യങ്ങൾ ആകെ മാറിമറിയുകയും ഇത്തരത്തിൽ തർക്കമുണ്ടായി ഈ ദാരുണമായ കൊലപാതകത്തിൽ എത്തുകയും ചെയ്തത്. അതുവരെ ഈ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു ഇവര്? ജിഷ്ണു വിവാഹ തർക്കത്തിൽ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഈ സമയത്ത് ഈ രാത്രി 12 മണിയോടെയാണ് ഈ കൂട്ടുകാരോട് എത്തിയത്. അപ്പോൾ അവർ കരുതി കൂട്ടി തന്നെ വന്നതാണ് ഒരു തർക്കത്തിലേക്കോ മർദ്ദനത്തിലേക്കോ നയിക്കുക എന്നുള്ള രീതിയിൽ തന്നെ ഗൂഢാലോചനയുണ്ട്? തീർച്ചയായിട്ടും പോലീസ് പറയുന്നത് ഇവർ എന്താണ് ഈ ശ്രീലക്ഷ്മിയെ കാണാനും ഈ ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഭവം നടന്നു, മർദ്ദനം നടന്നു, അവിടെ വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു രാജുവിന്റെ, അതോ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നോ? തലയ്ക്ക്, രാജുവിന്റെ തലയ്ക്കാണ് മൺമട്ടി കൊണ്ടുള്ള അടിയേറ്റത്. അതിനെ തുടർന്ന് വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ സമയത്ത് തന്നെ മരണം സംഭവിച്ചു എന്നാണ് അറിയുന്നത്. ഓക്കെ, നിലത്തിട്ട് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഒപ്പം ഈ വധുവിനും ആക്രമണം നേരിടേണ്ടി വന്നു എന്നും അഭിലാഷ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. ഈ വധുവിന് കാര്യമായിട്ടുള്ള പരിക്കുണ്ടോ? സമീപവാസിയായ ബന്ധു യുവതി ഓടി ഈ ബഹളം കേട്ടുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഈ ശ്രീലക്ഷ്മിയെ തറയിൽ തല ചേർത്ത് വെച്ച് മർദ്ദിക്കുന്നതായി കണ്ടതെന്ന് പറയുന്നുണ്ട്. ശ്രീലക്ഷ്മിക്ക് സാരമായ പരിക്കുകളില്ലെങ്കിലും ഇതകത്ത് പരിക്കുകളുണ്ട്. ഓക്കെ, അപ്പോ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അതിലേക്കൊക്കെ എപ്പോൾ കടക്കുമെന്നാണ് പോലീസ് പറയുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട്. ശരി, അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വർക്കലയിൽ മകളുടെ വിവാഹ ദിനത്തിലാണ് ഈ അച്ഛന് ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിക്കുന്നത്. മകളുടെ വിവാഹ ദിനത്തിൽ പിതാവ് കൊല്ലപ്പെടുകയായിരുന്നു. വർക്കല വടശ്ശേരിക്കോണം സ്വദേശി രാജുവിനെയാണ് പെൺകുട്ടിയുടെ മുൻ സുഹൃത്തുക്കൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. പെൺകുട്ടിക്കും മർദ്ദനമേറ്റിട്ടുണ്ട്, നിലത്ത് വീഴ്ത്തി മർദ്ദിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. രാജുവിൻ്റെ മകൾ ശ്രീലക്ഷ്മിയുടെ വിവാഹം ഇന്നായിരുന്നു നടക്കേണ്ടിയിരുന്നത്. ഐശ്വര്യ അടിയിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോകുന്നു. ഐശ്വര്യ, ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തർക്കം നിലനിന്നിരുന്നു, മാത്രമല്ല ഇവർ ആസൂത്രണം ചെയ്തു തന്നെയാണ് ആ രാത്രിയിൽ 12 മണിയോടുകൂടി ആ വീട്ടിലേക്കെത്തി ഇങ്ങനൊരു ആക്രമണം അഴിച്ചുവിടുന്നത്. ഈ സ്വാഭാവികമായും അവിടെ കല്യാണ വീടാകുമ്പോൾ മറ്റുള്ള ആളുകൾ ഉണ്ടാകില്ലേ, അവിടെ ഒരു പ്രതിരോധിക്കാനുള്ള ശ്രമം ഒന്നും ഉണ്ടായിരുന്നില്ലേ, നേരെ വന്ന് ആക്രമിച്ച് വീഴ്ത്തുക തന്നെയായിരുന്നു. എൽദോ, പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത്തരത്തിലൊരു ലക്ഷ്യം വെച്ച് തന്നെയാണ് ജിഷ്ണുവും സുഹൃത്തുക്കളും കല്യാണ വീട്ടിലേക്ക് എത്തിയത്. ഒരുപക്ഷെ നേരത്തെ പ്ലാൻ ചെയ്ത് തന്നെ എത്തിയതാകണം. അതിനുശേഷം സ്വാഭാവികമായും നേരത്തെ ഉണ്ടായിരുന്ന, നേരത്തെ അഭിലാഷൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ശ്രീലക്ഷ്മിയുമായി വിവാഹം ആലോചിച്ചിരുന്നു, പിന്നീട് അത് വേണ്ട എന്ന് വയ്ക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഒരു മുൻവൈരാഗ്യം മനസ്സിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായും ഗൂഢാലോചന നടത്തി തന്നെയാകണം അവിടെ എത്തിയ ഒരു പ്രശ്നമുണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാകണം അവിടെ എത്തിയത് എന്നുള്ളതാണ്.
പ്രാഥമിക നിഗമനം. അങ്ങനെ എത്തിയ ജിഷ്ണുവും കൂട്ടുകാരും അവിടെ സ്വാഭാവികമായും ഒരു സംസാരത്തിൽ ഏർപ്പെടുകയും അതൊരു വാക്കുതർക്കമായി മാറുകയും ഏറ്റവും ഒടുവിൽ അതൊരു കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തത് അവിടെ പ്രതിരോധിക്കാൻ എൽദോ ചോദിച്ചത് വളരെ ശരിയാണ്. കാരണം കല്യാണ വീടാണ്. പക്ഷേ അത്തരത്തിൽ ഉള്ള ഒരു അല്ലെങ്കിൽ ഒരു കൊലപാതകം പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ പോലും കലാശിച്ചത്. മാത്രമല്ല പ്രതിരോധിക്കാൻ ശ്രമിച്ചില്ല എന്ന് നമുക്ക് പറയാനാകില്ല. അവിടെ ഉണ്ടായിരുന്ന നിരവധി പേർ ഇത്തരത്തിൽ ഇതിൽ ഇടപെടാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അവർക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീലക്ഷ്മിക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നതിനിടെയാണ് ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ഗുരുതരമായി പരിക്കേറ്റ് അതൊരു കൊലപാതകമായി തന്നെ മാറിയത്. ഓക്കെ, അഭിലാഷിലേക്ക് ഒരിക്കൽ കൂടി. അഭിലാഷെ, ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അവിടെ അധികം ആളുകൾ ഉണ്ടായിരുന്നോ? മാത്രമല്ല ഇവർ എന്തെങ്കിലും ലഹരിയിൽ മദ്യലഹരിയിലാണോ ഈ വീട്ടിലേക്ക് എത്തിയത്? ഇതോ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് രാത്രി 12 മണിയായിരുന്നു. ഈ സമയത്ത് ഇത് ശ്രീലക്ഷ്മിയുടെയും രാജനെയും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ബന്ധുവും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹവും ഈ ആക്രമണം നടക്കുന്നത് കണ്ട്, ഇവിടെ ബഹളം നടക്കുന്നത് കണ്ട് ഈ സ്ഥലത്തേക്ക് ഓടി വന്ന ആളാണ്. അദ്ദേഹത്തിനും ഈ കാര്യത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അല്ലാതെ അധികം ബന്ധുക്കൾ ആ സമയത്ത് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വന്നിരുന്നവർ മദ്യലേരിയാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വിശദീകരണമൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല. അങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല അല്ലെ. ഓക്കെ, ഈ നേരത്തെ വിവാഹ നിശ്ചയത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ, ഈ പ്രതിയും ഒപ്പം വധുവുമായിട്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നോ? അതിൽ പിന്നീട് എപ്പോഴാണ് ആ വിവാഹബന്ധം, വിവാഹത്തിലേക്ക് പോകണ്ട, വിവാഹം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്? വിവാഹ ആലോചന ഇവർ തമ്മിൽ വിഷ്ണുവുമായുള്ള വിവാഹ ആലോചന, ശ്രീലക്ഷ്മിയും വിഷ്ണുവും തമ്മിലുള്ള വിവാഹ ആലോചന നടന്നിരുന്നു. എന്നാൽ വിവാഹ ആലോചന നടന്നതിന് ശേഷം ബന്ധുക്കൾ ഈ വിഷ്ണുവിനെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ അന്വേഷിച്ചു സമയത്ത് വ്യക്തമല്ലാത്ത കുറച്ച് എന്താണ് പ്രശ്നമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് രാജൻ തന്നെ മകളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ബന്ധത്തിൽ നിന്ന് ശ്രീലക്ഷ്മി പിന്മാറുകയായിരുന്നു. അതിനുശേഷമാണ് മറ്റൊരു വിവാഹത്തിലേക്ക് പോയത്. ഈ വൈരാഗ്യം വിഷ്ണുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ വൈരാഗ്യമാണ് ഇന്നലെ അവിടെ എത്തി കല്യാണ വീട്ടിലെത്തി വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും ഈ ദാരുണമായ ഒരു കൊലപാതകത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത്. എന്തോ ഐശ്വര്യ, ഈ പോലീസ് നൽകുന്ന വിവരത്തിൽ ഈ ഇന്റൻഷൻ അത് കൊലപാതകം തന്നെയായിരുന്നു, അതോ അവിടെ ഒന്നൊരു അലങ്കോലം ഉണ്ടാക്കി പോകുക എന്നുള്ള ലക്ഷ്യത്തിലാണോ ഇവർ വന്നത്? കൊലപാതകം നടത്തണം, കൊല ചെയ്യണം എന്നുള്ള ആസൂത്രണത്തിൽ തന്നെയാണോ ഇവർ എത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്? എന്തോ കൊലപാതകം നടത്തണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളത് ജിഷ്ണുവിന്റെ മൊഴിയെടുത്ത ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കണം എന്ന കൃത്യമായ ലക്ഷ്യം ജിഷ്ണുവിനും സുഹൃത്തുക്കൾക്കും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ കല്യാണ വീട്ടിൽ ഈ പാർട്ടി വളരെ വൈകി അവസാനിക്കുന്നു. അവസാനിച്ച ശേഷം ഒരു കാറിലെത്തി ഉച്ചത്തിൽ പാട്ട് വെച്ച് അവിടെ ബഹളമുണ്ടാക്കുകയാണ് ചെയ്തത്. തുടർന്നാണ് ഈ ജിഷ്ണുവും കൂട്ടുകാരും വീട്ടിനുള്ളിലേക്ക് കടക്കുകയും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തത്. തുടക്കത്തിൽ അതൊരു വാക്കേറ്റമായിരുന്നു, വാക്കുതർക്കമായിരുന്നു. പിന്നീട് ഈ വാക്കുതർക്കത്തിനിടെയാണ് മൺവെട്ടികൊണ്ട് ഈ ജിഷ്ണുവിന്റെ സുഹൃത്തുക്കളിൽ ഒരാളും ജിഷ്ണുവും ചേർന്ന് ഈ ശ്രീലക്ഷ്മിയുടെ അച്ഛനെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ഇക്കാര്യങ്ങൾ, അതായത് നേരത്തെ കൂട്ടി കൊലപാതകം നടത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണോ ജിഷ്ണു എത്തിയത് എന്ന തടക്കമുള്ള കാര്യം, ഒപ്പം തന്നെ നേരത്തെ ഇത്തരത്തിൽ ഗൂഢാലോചനയുണ്ടോ, കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. 4 പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഇത്തരത്തിൽ നേരത്തെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു നേരത്തെ എല്ലോ സൂചിപ്പിച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി വ്യക്തമാകേണ്ടതുണ്ട്. എന്താണ് നാട്ടുകാർ പറയുന്ന അഭ്യൂഹത്തിനപ്പുറത്തേക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത്, എന്താണ് ഈ കൊലപാതകത്തിന് കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. ഐശ്വര്യയും ഒപ്പം അഭിലാഷുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വടശ്ശേരി കോണത്ത്, വർക്കലയ്ക്ക് സമീപം വടശ്ശേരി കോണത്താണ് രാജു എന്ന ആളെ ഈ പെൺകുട്ടിയുടെ മുൻ സുഹൃത്തുക്കൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. മകളുടെ വിവാഹ ദിനത്തിൽ, വിവാഹ തലേന്ന് അവിടെ സൽക്കാരം നടന്നു. അതിനുശേഷം സൽക്കാരത്തിന് ശേഷം ഏകദേശം 12 മണിയോടുകൂടിയാണ് ഈ മർദ്ദനമുണ്ടാകുന്നത്. പ്രശ്നമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇവരെത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. 4 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇന്നായിരുന്നു രാജുവിന്റെ മകൾ ശ്രീലക്ഷ്മിയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. നേരത്തെ ഈ പ്രതിസ്ഥാനത്തുള്ള പ്രതികളിൽ ഒരാളായിട്ടുള്ള ജിഷ്ണുവുമായി ജിഷ്ണു ഒരു വിവാഹാലോചനയുമായി എത്തിയിരുന്നു.
എന്നാൽ അത് നിരസിക്കുകയായിരുന്നു കുടുംബം. ആ നിരസിച്ചതിനുള്ള പ്രതികാരമായിട്ടാണ് ഈ പ്രശ്നങ്ങളിലേക്ക്, തർക്കത്തിലേക്ക്, മർദ്ദനത്തിലേക്ക്, ഏറ്റുമുടിവിൽ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ള വിവരമാണ് നൽകുന്നത് അഭിലാഷ് ആറ്റിങ്ങളും ഐശ്വര്യയും. അഭിലാഷ്, ഒരിക്കൽ കൂടി, ഈ നാല് പേർ ആയിരുന്നു. ഓക്കെ, അതിനു മുമ്പ് ഞാൻ വർക്കല ഡി എസ് പി മാർട്ടിൻ ഈ സമയം ചേരുന്നുണ്ട് നമ്മോടൊപ്പം. സാർ, ഗുഡ് മോർണിംഗ്. എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? എന്താണ് അന്വേഷണ സംഘം പറയുന്നത്? നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇന്ന് ആ മരണപ്പെട്ട രാജുവിന്റെ മകളുടെ വിവാഹം ഇന്ന് ശിവഗിരി വെച്ച് നടക്കേണ്ടതാണ്. ഇന്നലെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വീട്ടിൽ ഒരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു, ബന്ധുക്കൾക്കൊക്കെ ആയിട്ട്, അടുത്ത സുഹൃത്തുക്കൾക്കുമായിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അതിഥികളൊക്കെ പോയി കഴിഞ്ഞ് രാത്രി 12 മണിയോട് കൂടിയാണ് അയൽവാസി വിഷ്ണു, അയാളുടെ അനുജൻ, പിന്നെ വേറെ അയാളുടെ രണ്ട് സുഹൃത്തുക്കളും കൂടെ വീട്ടിൽ വന്നത്. വിഷ്ണു ഈ പെൺകുട്ടിയായിട്ട് ഒരു വിവാഹാലോചന നേരത്തെ നടന്നിരുന്നു എന്നാണ് വിവരം. പക്ഷേ ഈ വിഷ്ണുവിന്റെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ലാത്തതുകൊണ്ട് പെൺകുട്ടിയുടെ വീട്ടുകാര് അത് വേണ്ടാന്ന് വെച്ചു. അപ്പൊ അതിൻ്റെ ഒരു വിരോധം ഉണ്ടായിരുന്നു. 12 മണിക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അതിഥികളെല്ലാം പോയിരുന്നു. അങ്ങനെ ഇവര് ഈ പെൺകുട്ടിയുടെ അച്ഛനുമായിട്ട് തർക്കമായി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന, ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മൺവെട്ടി വെച്ച് ഈ പെൺകുട്ടിയുടെ പിതാവ് രാജുവിന്റെ തലയ്ക്ക് അടിച്ചു, അയാൾ വീണു. അപ്പൊ അയൽവാക്കത്തെ വീട്ടിൽ നിന്ന് അയാളുടെ അളിയനും സഹോദരിയും അയാളുടെ മകളും ഒക്കെ കൂടെ ഓടി വന്നു. അയാൾ വീണു കഴിഞ്ഞപ്പോ അയാളെ വർക്കല എസ് എൻ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കാറിൽ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴേക്കും അയാൾ മരിച്ചു. ഈ ആശുപത്രിയിലേക്ക് എത്തിക്കും മുമ്പ് മരണം സംഭവിച്ചു അല്ലേ? ആശുപത്രിയിൽ എത്തിയപ്പം ആള് മരിച്ചിരുന്നു. മരിച്ചിരുന്നു. ഓക്കെ. ഈ പ്രതികൾ മദ്യപിച്ചിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചതായി തെളിഞ്ഞിട്ടുണ്ടോ? അതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അതിന് പരിശോധനയിൽ വെളിവാകും. ഈ മകൾ ശ്രീലക്ഷ്മിയുടെ മുൻ സുഹൃത്തുക്കളാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പോലീസിന്റെ ഒരു നിഗമനം അല്ലെങ്കിൽ അറിഞ്ഞത് എന്താണ്? ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു ശ്രീലക്ഷ്മിയും ജിഷ്ണുവുമായി? ആ, അവരടുത്ത വീട്ടുകാരാണല്ലോ, അടുത്ത് തന്നെ താമസക്കാരാണ് ഈ പ്രതിയായിട്ട് പറയുന്ന ജിഷ്ണു ഒക്കെ. പരിചയമുണ്ടായിരുന്നു, വിവാഹാലോചന നടന്നിരുന്നു എന്നാണ് അറിവായത്. ആസൂത്രണം ചെയ്ത് കൊലപാതകം നടത്തുക എന്നുള്ള തരത്തിലേക്കാണോ പോകുന്നത്, അതോ ഈ ഒരു വാക്കേറ്റമുണ്ടായി അതിനെ തുടർന്ന് മർദ്ദനത്തിൽ സംഭവിച്ച കൊലപാതകം? അത് നമുക്ക് അന്വേഷണത്തിൽ മാത്രമേ, അന്വേഷണത്തിലേ കണ്ടെത്താൻ പറ്റുള്ളൂ. അത് കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായോ? പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് എല്ലാം പൂർത്തിയായോ സാർ? ഇല്ല, അതൊക്കെ തുടങ്ങുന്നുള്ളൂ. ഇൻക്വസ്റ്റ് തുടങ്ങുന്നു ഉള്ളൂ, ഇൻക്വസ്റ്റ് ഉടനെ ആരംഭിക്കും. ആ, ബാക്കി നടപടികളെല്ലാം ഇന്ന് പൂർത്തിയാവും. ഈ നാല് പേരും ഇപ്പോൾ എവിടെയുള്ളത് പ്രതികൾ? നാലുപേരും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പോലീസ് കസ്റ്റഡിയിലുണ്ട്. ആറ്റിങ്ങലിൽ തന്നെ? അവരെ ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതി ഹാജരാക്കും. ഈ ജിഷ്ണു ആണോ ആക്രമിച്ചതായി മനസ്സിലാക്കുന്നത്? അത് അന്വേഷണത്തിൽ വെളിവാകേണ്ട കാര്യങ്ങളാണ്. കൂടുതലായിട്ടുള്ള അന്വേഷണത്തിൽ ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, വളരെ നന്ദി. ശ്രീ മാർട്ടിൻ ഡിവൈഎസ്പി ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. അഭിലാഷ്, ഇപ്പോൾ ഡിവൈഎസ്പി പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ അഭിലാഷ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഒപ്പം അതിൽ ലഹരി ഉപയോഗിച്ചിരുന്നോ മദ്യപിച്ചിരുന്നോ ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്, അതൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാകുകയുള്ളൂ എന്നാണ് ഡിവൈഎസ്പിയുടെ വാക്കുകൾ. ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് മറ്റെന്തെങ്കിലും വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നുണ്ടോ അഭിലാഷ്? എന്തോ ഇനി ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് ആരംഭിക്കും, ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ള കാര്യമാണ്. ഇൻക്വസ്റ്റ് പൂർത്തിയായതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായി ഈ രാജന്റെ പോസ്റ്റ്മോർട്ടം നടക്കുക. അതിനുശേഷം വീട്ടിൽ എത്തിച്ച് ആയിരിക്കും സംസ്കാരം നടക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുതിയതായി അറിയാൻ കഴിയുന്നത്. ഇപ്പൊ ഈ പ്രതികളെ സംബന്ധിച്ച്, പ്രതികളുടെ കേസിലേക്ക് നയിച്ച കാര്യങ്ങൾ, അത്തരം സംഭവങ്ങൾ കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാക്കാൻ സാധിക്കൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസുള്ളത്. വരും മണിക്കൂറുകളിൽ ഇത്തരത്തിൽ ഇതിൽ ഈ കേസിലുണ്ടാകുന്ന പുരോഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. കരുതോ. യെസ്, അഭിലാഷ് ആറ്റിങ്ങലാണ് വിവരം നൽകിയത്. ഇന്ന് രാജു അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നടക്കേണ്ട സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദാരുണം ആദ്യം സംഭവിച്ചത്. രാജുവിനെ പെൺകുട്ടിയുടെ മുൻ സുഹൃത്തുക്കൾ മർദ്ദിച്ചു കൊലപ്പെടുത്തി. മൺവെട്ടികൊണ്ട് തലക്കടിച്ചാണ് ഈ കൊലപാതകം. തർക്കം, തർക്കത്തെ തുടർന്ന് മർദ്ദനം, മർദ്ദനത്തിനൊടുവിൽ കൊലപാതകം എന്നാണ് ലഭ്യമാകുന്ന വിവരം. നേരത്തെ പരിചയമുള്ളവരാണ്, അയൽക്കാരാണ് എന്നും നേരത്തെ മാർട്ടിൻ ഡിവൈഎസ്പി നമ്മോട് പ്രതികരിച്ചിരുന്നു. ഡിവൈഎസ്പിയുടെ വാക്കുകൾ പ്രകാരം ഇവർക്ക് നേരത്തെ പരിചയമുണ്ട്, വിവാഹാലോചന ഉണ്ടായിരുന്നു. പക്ഷേ അത് നിരസിച്ചതിനുള്ള പ്രതികാരമാകണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. എന്തായാലും തിരുവനന്തപുരത്ത്
മകളുടെ വിവാഹ ദിനത്തിൽ പിതാവ് കൊല്ലപ്പെട്ട ദാരുണമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. രാജുവിനെ, വടശ്ശേരി കോണ സ്വദേശി രാജുവിനെ പെൺകുട്ടിയുടെ മുൻ സുഹൃത്തുക്കൾ മർദ്ദിച്ച് കൊലപ്പെടുത്തി. ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. കിലോഗ്രാമിന് 100 രൂപ കടന്ന് സംസ്ഥാനത്ത് തക്കാളിയുടെ വില. 100 രൂപ മുതൽ 120 രൂപ വരെയാണ് പൊതുവിപണിയിൽ തക്കാളിയുടെ വില. മലയാളികളുടെ അടുക്കളയിൽ എന്നും തക്കാളി താരമാണ്. തക്കാളി ചമ്മന്തി മുതൽ ചിക്കൻ കറി വരെ തക്കാളി ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോ കുടുംബ ബജറ്റിന് താളം തെറ്റിക്കുകയാണ് തക്കാളി വില. പോയ ഒരാഴ്ചക്കും വേണമെങ്കിൽ 50 രൂപയായിരുന്നു, ഇപ്പോൾ അതിൻ്റെ ഡബിളിൻ്റെ ഡബിളായി. ഇപ്പോൾ 100 രൂപ അതിൻ്റെ വിലയായി. 100 രൂപ ആയിരുന്നാലും പെട്ടിയുടെ കണക്ക് നോക്കുമ്പോൾ 100 രൂപ മുതലേ ആവും. പെട്ടി വന്ന് 1250 രൂപ, പെട്ടി വന്നപ്പോൾ 2400 രൂപ 2500 രൂപ വിലയാണ്. 100 രൂപയ്ക്ക് മുകളിൽ പെട്ടി വിലയാകും, ചില്ലറ വിലയാകും. ചില്ലറയ്ക്ക് 100 രൂപയാണ് വിൽക്കുന്നത്. 4 ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ തക്കാളി വില 60 രൂപ, ഹോർട്ടികോർപ്പിൽ 62 രൂപ. ഇന്നലെ അത് ഇരട്ടിയിലധികമായി. ചാല ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിൽ 100 മുതൽ 120 രൂപ വരെ ഈടാക്കുമെങ്കിൽ ഹോർട്ടികോർപ്പും ഒട്ടും പിന്നിലല്ല. 99 രൂപയാണ് 1 കിലോ തക്കാളിയുടെ വില. സംസ്ഥാനത്തേക്ക് തക്കാളി എത്തുന്ന ആന്ധ്രാപ്രദേശിലെ കുർണൂൾ, ചിറ്റൂർ, വിജയവാഡ എന്നിവിടങ്ങളിൽ തക്കാളിയുടെ ചില്ലറ വിൽപ്പന കിലോയ്ക്ക് 100 രൂപയായി. ബംഗളൂരുവിൽ നിന്ന് തക്കാളി എത്തുന്നതും ഗണ്യമായി കുറഞ്ഞു. കച്ചവടങ്ങൾ വളരെ ബാധകമില്ലേ? അത് 100 രൂപ സാധനം വാങ്ങിക്കാൻ കൊണ്ടുവന്നാൽ ഒന്നും കാണില്ലല്ലോ. എന്ത് വാങ്ങിച്ചുകൊണ്ട് പോകാനൊക്കെ ഒന്നും കൊണ്ടുപോകാനൊക്കെ. അതേപോലെ തന്നെ ഇഞ്ചിക്ക്, അതേപോലെ പച്ചമുളകിന് 3 സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുടുംബം വിറ്റുകൊണ്ട് വരണം. കുടുംബം വിറ്റുകൊണ്ടുവന്നാലേ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാറു. ആ കണ്ടീഷനിലായി ശമ്പളക്കാർക്കാണെങ്കിൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ വർഷം തക്കാളിയുടെ വില 120 രൂപ വരെയായിരുന്നു. പിന്നീട് കുറഞ്ഞ വില ഇപ്പോഴാണ് ഇങ്ങനെ കൂടുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരവ് ഇനിയും കുറഞ്ഞാൽ ഇവിടെ വില വീണ്ടും കൂടും. 100 കഴിഞ്ഞ് തക്കാളി വില കുതിക്കുകയാണ്. ഈ പോക്ക് പോയാൽ സാധാരണക്കാരന്റെ സാമ്പാറിനും രസത്തിനുമൊക്കെ തക്കാളി അന്യമാകും. ബിവിൻ മുരളിക്കൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. ന്യൂസ് റൂമിലെ ഇപ്പോഴുള്ള പൂർണ്ണമാകുകയാണ്. വീണ്ടും 10 മണിക്ക് എത്താം. നമസ്കാരം.